ഉണ്ണി ബാലകൃഷ്ണൻ, സാധാരണ ഒരു പരാതി വരുമ്പോൾ അത് വഴങ്ങിക്കൊടുത്തിട്ട് പിന്നീട് തെറ്റുമ്പോൾ നിങ്ങൾ ആ പരാതിയുമായി വന്നതല്ലേ എന്നൊക്കെ ഒരു നടി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കണ്ടിരുന്നു. അങ്ങനെ പ്രതികരിക്കുന്ന സ്ത്രീകളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഈ കുറ്റകൃത്യത്തിന് അല്ലെങ്കിൽ ചൂഷണത്തിന് ഇരയായി ഒരാൾ പരാതിപ്പെടാൻ വന്നു കഴിയുമ്പോഴേക്കും സൈബർ ഇടത്തിൽ ആക്രമിച്ചങ്ങ് തകർക്കുകയാണ്, അല്ല എങ്കിൽ വാട്സാപ്പിലൂടെ ഇവരെ അങ്ങ് ആക്രമിക്കുകയാണ്, നഗ്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയാണ്, മോർഫ് ചെയ്ത് ഇല്ലാതാക്കുമെന്ന് പറയുകയാണ്. ഭീഷണി പല ലെവലിലാണ് ഉണ്ണി ബാലകൃഷ്ണൻ. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ തുറന്നു പറയാൻ, ഈ തുറന്നു പറഞ്ഞ സ്ത്രീകൾക്കൊരു സല്യൂട്ട് അവർ ഈ തുറന്നു പറച്ചിൽ നടത്തിയത് കൊണ്ടാണ് അത് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായത് പൊതുമധ്യത്തിലേക്ക് വന്നത്. പറയാതിരിക്കുന്നവർ ഇതിന്റെ പത്തിരട്ടി ഉണ്ടാകില്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും സുജയ, ഇതിനകത്ത് ഒരു അവ്യക്തതയുടെയും പ്രശ്നമില്ല. സുപ്രീം കോടതിയുടെ വളരെ വ്യക്തമായൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ ജഡ്ജ്മെൻറ്റിനകത്ത് ഇനിയിപ്പോൾ ഇന്നൊരു പീഡനം നടന്നു, 10 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ആ പീഡനം വെളിപ്പെടുത്താൻ തീരുമാനിക്കുന്നതെങ്കിൽ 10 വർഷം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ കേസ് ഒഴിവാക്കാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ വളരെ വ്യക്തമായൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ആ ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് പീഡനം നടന്നാലും നിങ്ങളെപ്പോൾ തുറന്നു പറയാൻ സന്നദ്ധമാകുന്നു, ആ സന്നദ്ധമാകുന്ന സമയത്ത് ആ കേസെടുക്കാം, അതിനൊരു തടസ്സവുമില്ല. ഇന്നിപ്പോൾ പീഡനത്തിന് വിധേയമായി. എനിക്ക് പറയാൻ പല കാരണങ്ങളാൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള അറ്റാക്കുകളാണ് വരാൻ പോകുന്നത്. അത് സൈബർ അറ്റാക്ക് വരും, ഫാൻസ് അസോസിയേഷൻ്റെ അറ്റാക്ക് വരും, നിങ്ങൾക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി വരും, നിങ്ങൾ അപഹസിക്കപ്പെടും, നിങ്ങൾ സമൂഹത്തിൻ്റെ പൊതുമധ്യത്തിലൊരു പരിഹാസ കഥാപാത്രമായി മാറും. ഈ ഭീഷണിയൊക്കെ പേടിച്ചിട്ട് ആളുകൾ ഇന്നൊരു പീഡനത്തിനിരയായാലും ഇന്ന് പറഞ്ഞു എന്ന് വരില്ല. എന്ന് മാത്രമല്ല, തൊഴിലാണ് ഇല്ലാതായി പോകുന്നത്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കലാപ്രവർത്തനത്തിനോടൊപ്പം ഒരു തൊഴിലുകൂടിയാണ്, ഒരു വരുമാന മാർഗവും ഒരു ജീവിതമാർഗവുമാണ്. ആ ജീവിതമാർഗം നഷ്ടപ്പെടും എന്ന ഭയത്തിൽ, അല്ലെങ്കിൽ പരിഹാസ്യയാകും എന്ന ഭയത്തിൽ ആളുകൾ ചിലപ്പോൾ ഇന്ന് പറയണമെന്നില്ല. പക്ഷേ 10 വർഷം കഴിഞ്ഞും നിങ്ങൾക്കിത് പറയാം. പറഞ്ഞാൽ അപ്പോൾ കേസാണ്. ഈ രാജ്യത്ത് നിലവിലുള്ള നിയമമാണ് ഞാൻ പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതി വളരെ വ്യക്തമായൊരു ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു പീഡനം അത് നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുന്ന സമയത്ത് പറയാം. നിങ്ങൾക്കിപ്പോഴാണ് ധൈര്യമുണ്ടാകുക, 10 വർഷത്തിന് ശേഷമാണ് ധൈര്യമുണ്ടാകുന്നതെങ്കിൽ അപ്പം പറഞ്ഞാൽ മതി എന്നേ. പക്ഷേ അപ്പോഴും കേസുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറയുന്ന പലതരം ഭീഷണികളുള്ളപ്പോഴും നേരത്തെ താങ്കൾ കൃത്യമായി പറഞ്ഞതുപോലെ നേരിട്ട് പോയി കാര്യങ്ങൾ തെളിവ് സഹിതം ഹാജരാക്കിയ എല്ലാ സ്ത്രീകളെയും നമ്മൾ സല്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കമ്മിറ്റിക്ക് വളരെ ശക്തമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ആ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സുതാര്യവും സ്ഫുടവും വ്യക്തതയുള്ളതാണ്. അതുകൊണ്ട് ഈ കമ്മിറ്റിയോടും ഈ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച അംഗങ്ങളോടും കേരളത്തിൻ്റെ പൊതുസമൂഹം കടപ്പെട്ടിരിക്കുന്നു. അവരാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല, എന്തെങ്കിലും ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല. അവരാളുകളുടെ പേര് പറയാതിരിക്കുന്നത് സ്വകാര്യതയ്ക്ക് കളങ്കം വരുത്തണ്ട എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം പേര് പറയാൻ ഈ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മളൊരു കമ്മിറ്റിയെ രൂപീകരിക്കുമ്പോൾ ആ കമ്മിറ്റിക്ക് ചില മാനദണ്ഡങ്ങൾ കൊടുക്കും, ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കും. ആ മാർഗനിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും വ്യക്തികളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കി തരണമെന്ന് പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും വ്യക്തികളുടെ പേരെടുത്ത് പറയണമെന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതിൻ്റെ അനശ്വരമായിട്ട് അവർ സമാഹരിച്ചിരിക്കുന്ന, പ്രൊക്യൂർ ചെയ്തിരിക്കുന്ന എല്ലാ എവിഡൻസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഭാഗം നമുക്ക് അവൈലബിൾ ആക്കിയിട്ടില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടൊരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് നേരത്തെ വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, പറഞ്ഞതുപോലെ ഈ പറയുന്ന ഓഡിയോ ക്ലിപ്സ് ഉണ്ടെങ്കിൽ, ഈ പറയുന്ന വീഡിയോ ക്ലിപ്സ് ഉണ്ടെങ്കിൽ, ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചില നടപടികൾ എടുക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് പൂർത്തി വയ്ക്കാൻ കഴിയില്ല. ഈ സമൂഹത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യത്തെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് വലിയ മറ്റൊരു കുറ്റകൃത്യമാണ്. അത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് പോകാൻ നിങ്ങൾക്കൊരു ജനാധിപത്യ നിയമവ്യവസ്ഥയ്ക്കകത്ത് കഴിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇക്കാര്യത്തിലൊക്കെ നിയമ നടപടികൾ തുടരുമെന്ന് തന്നെയാണ്. ഈ നിയമ നടപടിയിലേക്ക് പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരു ആർജവമുള്ള സർക്കാരാണെങ്കിൽ ഇക്കാര്യത്തിൽ ഈ മൊഴികൾ കൊടുത്തിട്ടുള്ള, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തെളിവുകൾ കൊടുത്തിട്ടുള്ള വിറ്റ്നസ്സുകൾ, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിക്ക് മുന്നിൽ അവർ പറഞ്ഞത്, പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ നേരിടേണ്ടി വരുന്ന കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങളെ പറ്റിയാണ് അവർ പറയുന്നത്. അതിൽ ഈ പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയമായി എന്നതിനേക്കാൾ വലിയ പീഡനമാണ് അവർക്ക് നേരിടേണ്ടി വരിക. കോർട്ടിന് മുന്നിലേക്ക്, പോലീസിന് മുന്നിലേക്ക് അവർ ഈ മാറ്ററുമായി പോവുകയാണെങ്കിൽ അവർക്ക് ഇതുവരെ നേരിട്ടതിനേക്കാൾ വേഴ്സായ കോൺസിക്വൻസസിലേക്ക് പോകേണ്ടി വരും. അത് അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയതാണ്. ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം ഉണ്ണി ബാലകൃഷ്ണൻ. ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞത്, എനിക്കെതിരെ എന്ത് വന്നാലും, അതായത് എൻ്റെ ജീവൻ ഒരു ഭീഷണി വന്നാൽ അതെനിക്ക് പേടിയില്ല. ആ ആർട്ടിസ്റ്റിൻ്റെ മൊഴിയാണ്. ഒരു ആർട്ടിസ്റ്റ് പറയുന്നു, പേരെന്തായാലും കമ്മിറ്റി വ്യക്തമാക്കുന്നില്ല. ഒരു ആർട്ടിസ്റ്റ്, ഒരു സ്ത്രീ, ഒരു വനിത, അങ്ങനെ തന്നെ നമുക്ക് പറയാം, അവർ പറഞ്ഞത് എൻ്റെ ജീവൻ പോകുന്നതിലല്ല എനിക്ക് ഭയം, പക്ഷേ
ഇവർ ഭീഷണിപ്പെടുത്തുക, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനെ മുഴുവൻ അപകടത്തിലാക്കുമെന്നുള്ളതാണ്, കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭീഷണിയാണ്. പിന്നെ ആരാണ് പോലീസിന് നേരെ പോവുക? പിന്നെ പറയുന്നു, അതായത് നിങ്ങൾ പുറത്തേക്ക് ഇത് പറയാൻ തയ്യാറായാൽ, പോലീസിന് മുന്നിലും കോടതിക്ക് മുന്നിലും മാത്രമല്ല പുറത്തേക്ക് ഈ ഗ്രീവൻസ് നിങ്ങൾ പറയാൻ തയ്യാറായാൽ, അതോറിറ്റീസിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ വരാൻ തയ്യാറായാൽ, അവിടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് ഈ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നും ചില്ലറക്കാരല്ല, അതും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമാണ്. അവരും പബ്ലിക് ഫിഗേഴ്സ് ആണ്, അവർക്കും ഉന്നതങ്ങളിൽ സ്വാധീനമുള്ള ആളുകളാണ്. അവർക്കെതിരെ പരാതി പറയാൻ പോയി കഴിയുമ്പോൾ അവരുടേതായ സംവിധാനങ്ങളുണ്ട്, അതിൽ ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ അടക്കമൊക്കെയുണ്ട്. ഈ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഓഫ് ദ കംപ്ലൈൻറ്റ് അവിടെ തുടങ്ങും ആക്രമണം. അത് കുടുംബത്തിന് നേരെയുള്ള ആക്രമണം വരും. സൈബർ ഇടത്തിൽ ഈ പരാതി കൊടുത്ത സ്ത്രീയെ ഡോക്യുമെൻ്റുകൾ കൊടുത്ത, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ വാട്സാപ്പ് ചാറ്റുകൾ അടക്കം, അങ്ങനെ കൊടുത്ത ഒരാളുടെ മൊഴിയിലേക്ക് കൂടി നമുക്ക് പോകാം. അവർ പറയുന്നു, സമൂഹ മാധ്യമത്തിൽ വൾഗറായിട്ടുള്ള ലാംഗ്വേജാണ് നമ്മളെ ആക്രമിക്കുന്നതിനായി ഉപയോഗിക്കുക. മാത്രമല്ല പോർണോഗ്രാഫിക് പിക്ചേഴ്സ്, ഫോട്ടോ ഓഫ് ഇറക്റ്റഡ് പെനിസ് ആൻഡ് മോർ വിത്ത് വൾഗർ കമൻസ് ടു ഡീമോറലൈസ് ദ വുമൻ. അതായത് ഒരു പരാതിയുമായി ഒരു സ്ത്രീ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവരെ തളർത്തുന്നതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു സംവിധാനം ഒന്നാകെ നിന്നുകൊണ്ട് മറുഭാഗത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നേരിടാൻ ടൂ മച്ചാണെന്നാണ് ആ സ്ത്രീ കൊടുത്ത മൊഴി. അത് നേരിടാൻ ആ കോൺസിക്വൻസസിനെ എല്ലാം ഫേസ് ചെയ്തുകൊണ്ട് ആ സഫറിങ്സിലൂടെ എല്ലാം കടന്നുപോയി ഒരു പരാതിയിലൂടെ പോകാൻ കഴിയില്ല എന്നതാണ് ഈ കൊടുത്ത പരാതി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത വിറ്റ്നസ്സുകളിൽ ഒരാൾ പറയുന്നത്. അതിൽ ചിലർ കമ്മിറ്റിയോട് പറഞ്ഞു, ഞങ്ങൾ ഈ അനുഭവങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. തുറന്നു പറയുന്നത് കമ്മിറ്റിക്ക് മുന്നിലാണ്, അല്ലാതെ ഒരിടത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സ് വുഡ് ഓൾസോ ബി ഇൻ ഡേഞ്ചർ ഇഫ് ദ ഫാക്ട് സ്റ്റേറ്റഡ് ബൈ ദം റീച്ച് ദ ഇയേഴ്സ് ഓഫ് ദോസ് ഹു ടോർച്ചേർഡ് ദം ആസ് മെനി ഓഫ് ദ പെർപെട്രേറ്റേഴ്സ് ആർ വെരി ഇൻഫ്ലുവൻഷ്യൽ. ഉണ്ണി ബാലകൃഷ്ണൻ, പെർപെട്രേറ്റർ ആ വാക്കിന്റെ അർത്ഥം അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ള ആളുകൾ ഇൻഫ്ലുവൻഷ്യൽ ആണ്, സ്വാധീനമുള്ളവരാണ്. ഈ റിപ്പോർട്ട് 4.5 വർഷം വെളിച്ചം കാണാതിരുന്നതും അതിലെ പേരുകളടക്കം, ചാറ്റുകളടക്കം, കൊടുത്ത മൊഴിയടക്കം എല്ലാം മറയ്ക്കപ്പെട്ട് അതിന്മേലൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് നിർബന്ധിതമായപ്പോൾ മാത്രം പബ്ലിഷ് ചെയ്യപ്പെട്ടത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാചകമല്ലേ അത്? പെർപ്രട്ടേഴ്സ് ആർ വെരി ഇൻഫ്ലുവൻഷ്യൽ, അത് കൃത്യമല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? ഒരു സംശയവും വേണ്ട, അവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 2017 ജൂൺ മാസത്തിലാണ് ഈ പറയുന്ന കമ്മിറ്റി ഫോം ചെയ്യുന്നത്. 2017 ജൂൺ മാസത്തിൽ ഫോം ചെയ്ത കമ്മിറ്റി 2019 ഡിസംബർ 31 റിപ്പോർട്ട് കൊടുത്തു. സുജയ, 2019 ഡിസംബർ 31 കഴിഞ്ഞിട്ട് ഇപ്പം 4.5 വർഷമായി. ഈ ഡിസംബർ 31 ആകുമ്പോൾ 5 വർഷം പൂർത്തിയാവുകയാണ്. ഈ സ്ത്രീ സമത്വം എന്ന് പറയുന്നത് വലിയൊരു ആശയമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് അധികാരത്തിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം. ജനങ്ങൾക്ക് എന്താ പറയുക, സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നല്ലോ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച്. ആ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് ശബരിമലയിൽ സുപ്രീം കോടതി വിധി വന്ന ഉടൻ തന്നെ സ്ത്രീകളെ ആ ശബരിമല ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സന്നാഹത്തോടുകൂടി എല്ലാ ഏർപ്പാടുകളും ഉണ്ടാക്കിയ ഒരു സർക്കാരാണ്. സ്ത്രീ സമത്വത്തിന് വേണ്ടി വനിതാ മതിൽ ഉണ്ടാക്കിയ സർക്കാരാണ്. അപ്പോൾ അവരുടെ ഈ കമ്മിറ്റ്മെൻറ്റിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫിലിം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നപ്പോൾ അവരതിൽ നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഒറ്റ കാരണമെന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയിൽ ഇൻഫ്ലുവൻഷ്യലായിരിക്കുന്ന പലർക്കും നല്ല ബന്ധമാണ് സർക്കാരുമായി ഉണ്ടായിരിക്കുന്നത്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് പൂഴ്ത്തിവെക്കപ്പെട്ടത് 4.5 വർഷക്കാലമെന്ന് ഈ പൊതുജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയരുതെന്നേ. കാരണം വെച്ചാൽ അത്ര ഇൻഫ്ലുവൻഷ്യൽ ആണെന്ന് ഈ കമ്മിറ്റി തന്നെ പറയുന്നു. ദേ ആർ വെരി ഇൻഫ്ലുവൻഷ്യൽ, വലിയ സ്വാധീന ശക്തിയുള്ളൊരു പവർ സെൻ്ററാണത്. ആ മാഫിയയാണ് ഈ രാഷ്ട്രീയത്തിലും ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഇനിയിപ്പം എവിടെ പോയി പരാതി പറഞ്ഞിട്ടും കാര്യമില്ല എന്ന അവസ്ഥയിലേക്ക് സ്ത്രീകളെത്തി എന്നുള്ളത്. ICC ഉണ്ടാക്കി എന്നുള്ളത് വലിയൊരു അവകാശവാദമായിരുന്നല്ലോ. ഈ AMMA എന്ന് പറയുന്ന സംഘടനയുടെ വലിയ അവകാശവാദമായിരുന്നു ICC ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് പരാതി പറയാമെന്ന്. എന്താണ് ഈ ICCയെ കുറിച്ചുള്ള കമ്മിറ്റിയുടെ വിലയിരുത്തൽ എന്നറിയാവോ? 212-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഞാൻ വായിക്കാം. Therefore, taking on the facts and circumstances into consideration, we find that no purpose will be served if an ICC is constituted in film industry. ഒരു പർപ്പസും സെർവ് ചെയ്യത്തില്ല ഈ ICC എന്നാണ് പിന്നെ കമ്മിറ്റി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യം. എന്താണെന്നറിയോ, with people in the industry themselves working as president and members of ICC, ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി തന്നെ ഇരിക്കുന്ന ആളുകൾ പ്രസിഡന്റും സെക്രട്ടറിയുമായി മെമ്പർമാരുമായി ആയിരിക്കുന്ന ഈ ICC ഒരു കാരണവശാലും അതിൻ്റെ ലക്ഷ്യത്തെ സാധൂകരിക്കില്ല, അതിൻ്റെ ലക്ഷ്യം നേടില്ല എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ദറ്റ് നോ കോൺഫിഡൻഷ്യാലിറ്റി വിൽ ബി മെയിൻറ്റെയിൻഡ് ഇൻ ദി ICC ആൻഡ് അലിഗേഷൻസ് ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓർ അസോൾട്ട് വിൽ ബിക്കം ടോക്ക് ഓഫ് ദി ടൗൺ എന്നാണ്. നോക്കൂ, ഒരു ഈ പറയുന്ന
കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു സംവിധാനമാണ് ഈ ഐ സി സി. നിങ്ങൾ അവിടെ പോയി ഒരു പരാതി പറഞ്ഞാൽ അത് ടോക്ക് ഓഫ് ദി ടൗൺ ആകും, നാട്ടിലെങ്ങും പാട്ടാകും എന്നാണ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് ഇറ്റ് വിൽ ഓൺലി ആഡ് അപ് ടു ദി ടോർച്ചർ വിച്ച് ദ വുമൺ ഹാസ് ഓൾറെഡി സഫേർഡ്. നോക്കൂ, അതാണ് വിചിത്രമായ കാര്യം. ഓൾറെഡി ഒരു സ്ത്രീ ഒരു പീഡനത്തിനിരയായിരിക്കുന്നു. ആ പീഡനത്തിനിരയായിരിക്കുന്ന സ്ത്രീ ഈ പറയുന്ന എ എം എം എയുടെ ഐ സി സിയിൽ പോയൊരു പരാതി പറഞ്ഞാൽ അത് നാട്ടിലെങ്ങും പാട്ടാകുമെന്ന് മാത്രമല്ല, അത് ആഡപ്പ് ചെയ്യുകയാണ്. അവരുടെ പീഡനത്തെ, അവർ ഓൾറെഡി സഹിച്ച സഹനത്തെ കൂടുതൽ ആഴമുള്ളതാക്കുകയും കൂടുതൽ വിശാലമാക്കുകയും കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് അവരെ ആക്കി തീർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സാഹചര്യം. അതുകൊണ്ട് ഈ ഐ സി സി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് കമ്മിറ്റി പറയുന്നത്. അതുതന്നെയാണ് നേരത്തെ പല നടിമാരും പറഞ്ഞിട്ടുള്ളത്. ഈ കമ്മിറ്റി മുമ്പാകെ പോയി പറഞ്ഞെന്താ, ഞങ്ങളിപ്പോൾ പോയിട്ട് ഒരാളെക്കുറിച്ചൊരു പരാതി പറഞ്ഞാൽ ആ പരാതി ആദ്യം ചെന്നെത്തുന്ന അയാളിലേക്കാണ്, അവിടെ അപ്പം ചോർത്തി കൊടുക്കുകയാണ് പരാതിയെ. ഈ അർത്ഥത്തിൽ നടിമാർ ഒന്ന് ആലോചിച്ച് നോക്കണം. സ്ത്രീകൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ആളാണ് ആ കമ്മിറ്റിയാണ് കേട്ടോ ഇത്, ഈ ഐ സി സി. അതായത് ഈ സംവിധാന ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ട സ്ത്രീകളുടെ കമ്മിറ്റിയിൽ നിന്നാണ് ഈ ഒറ്റുകാരുണ്ടായിരിക്കുന്നത്. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്.